കിഡ്നി സ്റ്റോൺ കണ്ടീഷന്, യൂറിനറി ഇൻഫെക്ഷന്, സെക്ഷൽ പ്രോബ്ലംസ്, അതേപോലെ സ്പേം പ്രൊഡക്ഷന്റെ കുറവ്, വെള്ളത്തിന്റെ അളവ് വേരിയേഷൻ വന്നാലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അപ്പൊ മുട്ടുവേദനയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ബക്കറ്റ്, ഒരു ബക്കറ്റിൽ ചൂടുവെള്ളം, ഒരു ബക്കറ്റിൽ തണുത്ത വെള്ളം. ഹലോ എവരിവൺ, ഐ'm ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോ വീട്ടിൽ തന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ചികിത്സയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഒരു, അതായത് നമ്മളിപ്പോൾ വെള്ളം, വെള്ളം നമ്മൾ ഏറ്റവും അത്യാവശ്യമാണല്ലോ നമുക്ക് കുളിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും അതേപോലെ തന്നെ കുടിക്കാനും ആയിട്ട്, അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാന്, ചായ ഉണ്ടാക്കാൻ, കാപ്പി ഉണ്ടാക്കാൻ, എല്ലാത്തിനും നമുക്ക് വെള്ളം ആവശ്യമാണ്. വെള്ളമില്ലാതെ നമുക്ക് ഒരു കാര്യവും നടക്കത്തില്ല. പക്ഷേ ഈ വെള്ളം തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകാൻ പറ്റും. അതായത് ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് തന്നെ നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 70%ത്തിലധികം വെള്ളം തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അതിൽ പല അവയവങ്ങളിൽ പല രീതിയാണേ ഉള്ളൂ. ഇപ്പോൾ കിഡ്നിയിൽ ഒരു 80% ഉള്ളതുണ്ടെങ്കിൽ ബ്രെയിനിൽ ഒരു 75% ആണ്, അങ്ങനെ. അതായത് നമുക്ക് പല ഓർഗൻസിൻ്റെ രീതി വെച്ച് നോക്കുമ്പോൾ അവയവങ്ങളിൽ പല, ഇപ്പം ബോണിലെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറവാന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ ഒരു ആനവറേജ് എടുത്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 70-72% വെള്ളം തന്നെയാണ് നമ്മുടെ ശരീരം. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വെള്ളമാണ്. അപ്പം ഈ വെള്ളം നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചാൽ തന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ മാറ്റം വരും. അതായത് തീരെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തീരെ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്ത് കളയാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ശരീരത്തിൻ്റെ അത്യാവശ്യ പണികൾക്ക്, കോശങ്ങളുടെ മെറ്റബോളിസം ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം വളരെ അത്യാവശ്യമായിട്ട് വരുന്നൊരു കാര്യമാണ്. പലതരം വിറ്റമിൻസിനെയും മിനറൽസിനെയും ഒക്കെ ഡൈജഷൻ ചെയ്യാനായിട്ട്, അബ്സോർപ്ഷൻ ചെയ്യാനായിട്ട് വെള്ളം വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ആമാശയ പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് വെള്ളം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും. സ്കിന്നിന് ഡാമേജ്, മുടിക്ക് ഡാമേജ്, മസിൽസിന് ഡാമേജ്, അസ്ഥികൾക്ക് ഡാമേജ്, നീർക്കെട്ട്, ഈ കാര്യങ്ങളെല്ലാം വെള്ളത്തിൻ്റെ അളവ് വേരിയേഷൻ വന്നാലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കുറഞ്ഞത് മിനിമം ഒരു 5-8 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നത്, വെള്ളമായിട്ട് തന്നെ കുടിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ചോറ് കഴിക്കുമ്പോഴും അതിനകത്ത് വെള്ളത്തിൻ്റെ രൂപത്തിലുള്ളിലേക്ക് കയറും. അതേപോലെ ഏത് പച്ചക്കറി ഏതും ആയിക്കോട്ടെ, ഇപ്പം നമ്മളൊരു വാട്ടർ മെലൺ കഴിച്ചാൽ അതിനകത്ത് വെള്ളമുണ്ട്. എന്നാലും നമ്മൾ വെള്ളമായിട്ട് തന്നെ ഈ ഒരു അളവിൽ ഉള്ളിൽ കയറുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങളിൽ ബെനിഫിറ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് കളയുന്ന സമയങ്ങളിലും പുറത്തേക്ക് കളയാൻ പറ്റാത്തത് കൊണ്ട് എന്നാ സംഭവിക്കുന്നത്, ഈ പറയുന്ന വിഷാംശങ്ങൾ, ഈ ഇലക്ട്രോലൈറ്റുകൾ, കെമിക്കൽസ്, മിനറൽസ് ഒക്കെ കട്ടിയായി സ്റ്റോൺ പോലെ ആയി നമുക്ക് കിഡ്നി സ്റ്റോൺ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. യൂറിനറി ഇൻഫെക്ഷൻസ് തുടങ്ങും. അപ്പം ഇതൊക്കെ ഉണ്ടാകുന്ന മെയിൻ കാരണം അളവ് കുറയുമ്പോഴാണ്. ഇനി അളവ് കൂടി എന്ന് വെച്ചാൽ അതും പ്രശ്നമാണ്. അപ്പം ഒരു മനുഷ്യൻ സത്യം പറഞ്ഞാൽ കണക്ക് പ്രകാരം ഒരു 6 ലിറ്റർ വെള്ളം ഒരുമിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ആൾ മരിക്കും. കാരണം ഈ 6 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് ബോഡിയിലെ എല്ലാ പ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് ഈ ബ്ലഡിൻ്റെ പ്രവർത്തനം, ഇതെല്ലാം വളരെ ഡൈലൂട്ട് ആക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം കിട്ടേണ്ട സ്ഥലങ്ങളിൽ നിന്ന് കിട്ടത്തുമില്ല, കിഡ്നിക്ക് ലോഡ് കൂടുകയും ഡാമേജ് വരികയും അതേപോലെ തന്നെ ഹാർട്ടിന് നീർക്കെട്ടുണ്ടാകുകയും, ഒത്തിരി പ്രശ്നങ്ങൾ വെള്ളം കൂടിയാലുണ്ടാകും. അതേപോലെ തന്നെ ഇപ്പം 6 ലിറ്റർ വെള്ളം ആരും കുടിക്കാനൊന്നും പോകുന്നില്ല. എന്നാലും ഇപ്പം നമ്മളിപ്പോൾ ഒരു ചിലർ പറയും ഞാൻ 4-5 ലിറ്ററും ഒക്കെ ഒരു ദിവസം മൊത്തമായിട്ട് കുടിക്കുന്നു. 6 ലിറ്റർ വെള്ളം ഒരുമിച്ച് കുടിച്ചാലാണ് പ്രശ്നം കേട്ടോ. അപ്പം 4-5 ലിറ്റർ കുടിക്കുന്ന ആൾക്കാരുണ്ട്, അത്രയും കുടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോലൈറ്റ്, പ്രത്യേകിച്ച് ഈ സോഡിയം ഒക്കെ നമ്മുടെ ബോഡിയിലൂടെ ഇങ്ങനെ പോകും, വേസ്റ്റായി പോകും. അപ്പോൾ ഈ ചിലർക്കൊക്കെ ഉപ്പ് കഴിക്കണമെന്നുള്ള ടെൻഡൻസി, അതേപോലെ പൊട്ടറ്റോ ചിപ്സ് ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ടെൻഡൻസി വരുന്നതിന് മെയിൻ കാരണം സോഡിയം ലെവൽ കുറയുന്നു. അപ്പം അങ്ങനെ ഒരു അളവ് നമ്മൾ ഇലക്ട്രോലൈറ്റിനായിട്ട് വല്ലാതെ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിനെ പുറത്ത് കളയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. സോ അതുകൊണ്ട് ഒരു എവറേജ് ആയിട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ വേർക്കുന്നതനുസരിച്ച്, ഫിസിക്കൽ ആക്ടിവിറ്റീനനുസരിച്ച് ശരീരം ദാഹിക്കുന്നു എന്ന് പറയുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ അല്ലാതെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്, ഈ ഒരു നോർമൽ അളവല്ലാതെ. അതിനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പലരും കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ വന്നിച്ച് പറയുമായിരുന്നു കിഡ്നി സ്റ്റോൺ ആണ്, അപ്പം നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ ഈ ബീറ് കുടിച്ചാൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്, സ്റ്റോണൊക്കെ പോകാൻ നല്ലതാണ് എന്ന് പറഞ്ഞു. അതായത് ബീറ് കൊടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെള്ളം കുടിച്ചാൽ പോരെ, അതിൻ്റെ ബീറ് നല്ലതല്ലേ. അതായത് ബീറൊക്കെ നല്ലതാണ്, പക്ഷേ നമ്മളിപ്പോൾ ഒരു ആൽക്കഹോൾ എടുക്കുന്നു എന്ന് വെച്ചോ, ആൽക്കഹോൾ എന്ന് പറയുമ്പോഴത്തേനും സാധാരണ ആളുകളുടെ ഒരു കാര്യം എന്താ, ഹോട്ടല്ല, അതായത് വിസ്കി ബ്രാൻഡ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല, അതിനെക്കാട്ടിലും ബെറ്റർ ഓപ്ഷൻ ആണ് ബീർ എന്ന് പറയുന്നത്. അതിനകത്ത് 40% ആൽക്കഹോൾ, ഇത്തരം ആൽക്കഹോൾ കിടക്കുന്നതെങ്കിൽ ഇതിനകത്ത് 5-10% ഉള്ളിലാണ് കിടക്കുന്നത്. വൈനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 14-18% ഒക്കെയാണ് വൈനിൽ ആൽക്കഹോൾ കണ്ടൻറ്റ്
ഉള്ളത്. അപ്പൊ ആൽക്കഹോൾ ഉണ്ട്, പക്ഷെ ഈ ആൽക്കഹോൾ നമ്മൾ കൂടുതൽ ഉള്ളിലേക്ക് എടുത്താൽ കാലറി കൂടുതലായിട്ട് കയറും, അതേപോലെ തന്നെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ ആൽക്കഹോളിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് വീണ്ടും ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കുറെ വെള്ളത്തിന് എടുത്തേച്ച് ഉപയോഗിച്ചിട്ട് വേണം ഇതിനെ പുറത്തേക്ക് കളയാൻ. അപ്പൊ ബീർ കുടിച്ച് സ്റ്റോൺ കളയാനായിട്ട് ശ്രമിക്കുന്നവര് ശ്രദ്ധിക്കുക, കാരണം വെള്ളമായിരിക്കും ഏറ്റവും സേഫ്. അപ്പൊ അതിനെക്കാട്ടിലും നല്ല ഓപ്ഷൻ, വെള്ളം കുടിക്കാൻ താല്പര്യമില്ല, വേറെ ഏതെങ്കിലും ജ്യൂസുള്ള താല്പര്യമെങ്കിൽ നമുക്ക് പ്ലാന്റ് ആൻഡ് പിത്ത്, നമ്മുടെ വാഴപ്പിണ്ടിയുടേത്, അതേപോലെ തന്നെ ആഷ് കാർഡ്, കുമ്പളങ്ങ നീര്, പടവലങ്ങയുടെ, ഇതെല്ലാം നമുക്ക് ജ്യൂസായിട്ട് അടിച്ച് കുടിക്കുവാൻ, അതായത് അധികം നാളും ചെയ്യരുത്, ഒരു മാക്സിമം ഒരു 1 വീക്ക് രീതിയിൽ അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോൺ ഏറ്റവും നല്ലതാണ്. അപ്പം ഈ അതായത് ഡയറിയറ്റിക് ആണ്, അതായത് നമ്മൾ കുറച്ചെടുത്താലും കൂടുതൽ പുറത്തേക്ക് കളയുന്ന മെത്തഡുകളാണ് കുക്കുംബർ ജ്യൂസ്, നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ഇതെല്ലാം നമ്മൾ ജ്യൂസ് അടിച്ച് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡീഹൈഡ്രേഷൻ പ്രശ്നങ്ങൾ, സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ, മൂത്രമൊഴിക്കുമ്പോഴുള്ള പുകച്ചിൽ ബുദ്ധിമുട്ടുള്ള കണ്ടീഷനൊക്കെ ക്ലിയർ ആവും. അതായത് വെള്ളം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ഒരു വെള്ളത്തിന്റെ ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഇത് പറയുന്ന നമ്മുടെ കോൾഡ് സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെ. സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ സെയിം അത് തന്നെയാണ്, നമ്മൾ ഒരു ഗ്ലാസ് സോഫ്റ്റ് ഡ്രിങ്ക്, അത് എന്ത് പേര് ഏത് വേണേലും ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള ഏതും ആയിക്കോട്ടെ, സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്ത് സത്യം പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ തന്നെ 5-6 സ്പൂൺ മൻസാരയുണ്ട്, ഹൈ ഷുഗറാണത്. അപ്പൊ ഇത്രയും ഹൈ ഷുഗർ ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഫ്രക്ടോസ് സിറപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലേക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ബോഡിയിലേക്ക് കയറി ആദ്യം പ്രശ്നം ഉണ്ടാകുന്നത് ലിവറിലാണ്. അപ്പൊ ഇത് നമ്മൾ ഓക്കെ ആണല്ലോ, ഇപ്പൊ ഞാനാണേലും സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കും വല്ലപ്പോഴും, അതും ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ കാൽ ഭാഗം കുടിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളത് എത്രത്തോളം ലിമിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് കൂടുതൽ ഷുഗർ കണ്ടൻറ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ആകും, പിന്നെ അത് പല്ലിനും എല്ലിനും എല്ലാം ഡാമേജുകൾ തുടങ്ങും, അതേപോലെ തന്നെ ബ്ലോക്കുകൾ ഉണ്ടാകും, ഫാറ്റ് ലിവർ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ തൈറോയിഡ് വേരിയേഷൻസ്, ഡയബറ്റീസ്, ഇൻസുലിൻ ലെവലിനകത്ത് വേരിയേഷൻസ്. കാരണം കുറച്ച് കുടിച്ചാലും കൂടുതൽ ഷുഗർ ഗ്ലൂക്കോസ് ബോഡിയിലേക്ക് കയറുമ്പോൾ തന്നെ ഇൻസുലിൻ ഇങ്ങനെ അങ്ങ് കയറും. അപ്പോൾ ഇൻസുലിൻ കയറി കഴിഞ്ഞാലാണ് 80% പ്രശ്നം ശരീരത്തിൽ ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് വെള്ളം ഏത് രൂപത്തിൽ കയറുന്നു എന്നുള്ളതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ടാപ്പ് വാട്ടർ ഇല്ലേ, നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഫിൽട്ടർ ചെയ്ത് ഒന്ന് തിളപ്പിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഈ ഫിൽട്ടറിങ്ങിൻ്റെ സമയങ്ങളിൽ അതിനകത്തുള്ള കുറേ കെമിക്കൽസും കാര്യങ്ങളെല്ലാം ഇല്ല അല്ലാതെ പോകും. ഈ ഫ്ലൂറൈഡൊക്കെ കൂടുതലായിട്ട് ബോഡി കയറി കഴിഞ്ഞാൽ തന്നെ 80% പ്രശ്നമാണ്. അതായത് ഡയറക്റ്റായിട്ട് ടാപ്പ് ചെയ്യുന്ന എടുത്ത് കുടിക്കുന്നതിൻ്റെ മെത്തേഡ് അത്ര നല്ലതല്ല. ഇപ്പം നമ്മൾ ശരിയാണ്, നമ്മളിപ്പം ഒരു കിണറ്റിന്ന് നമ്മൾ ടാങ്കിലടിച്ച് അവിടെ നിന്ന് ടാപ്പിലെടുത്ത് കുടിച്ചെന്ന്, പക്ഷേ ഈ ടാപ്പിലൂടെ വരുന്ന വെള്ളത്തിനകത്ത് കൂടുതലും ഈ പറയുന്ന കെമിക്കൽസ്, അതായത് നമ്മുടെ പൈപ്പിലായാലും അല്ലെങ്കിൽ ഗമ്മിലായാലും അല്ലെന്നുണ്ടെങ്കിൽ ജോയിൻ്റ്, ഇതിൻ്റെ എല്ലാം ഏത് സ്ഥലങ്ങളിൽ കുറച്ച് നാൾ ഈ ഇരുമ്പും കാര്യങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പിന്നെ കുറേ അതും ഇതും വന്ന് അതുമൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് കുടിക്കുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ഫിൽട്ടർ ചെയ്ത് കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷെ കിണറ്റിലെ വെള്ളമാണെങ്കിലും കിണറ്റിലെ വെള്ളം നമ്മൾ ഉറപ്പ് വരുത്തണം. അവിടെ ഇപ്പോൾ ഏതെങ്കിലും അയലൊക്കത്തെ ആൾക്കാർ ആരെങ്കിലും കീടനാശിനിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളവും ഇതിനകത്തൊക്കെ തന്നെയാണ് കയറി വരുന്നത്. അതേപോലെ സെപ്റ്റിക് ടാങ്ക് കാര്യങ്ങളൊക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളവും ഇതിനകത്തൊക്കെ തന്നെയാണ് കയറി വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത് ഈ ഒരു ചെയ്യാം കുടിക്കാമെന്നുള്ളത്. അതുകൊണ്ട് ഒന്നാം തിളപ്പിച്ച് അരച്ച് കുടിക്കുക, അല്ലാതെ ഫിൽട്ടർ ചെയ്ത് കുടിക്കുക, അല്ലെങ്കിൽ അത്രയ്ക്ക് ഉറപ്പുണ്ട് ശുദ്ധമാണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അല്ലാത്ത രീതിയിൽ കുടിക്കുക. എപ്പോഴും നമ്മൾ ഒന്നും ചെയ്യാതെ കുടിക്കുന്നതാണ് നല്ലത്, എന്നാലും നമുക്ക് ഉറപ്പില്ലല്ലോ ഏത് വെള്ളം എങ്ങനെയാവെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ എക്സ്ട്രീം കോൾഡ് വെള്ളം കുടിക്കുന്നത്, ചിലരൊക്കെ പറഞ്ഞാൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ച് തണുപ്പിച്ചെടുത്ത് കുടിക്കുന്നവരുണ്ട്, അവർക്ക് അത് കുടിക്കുമ്പോഴാണ് സമാധാനം. പക്ഷേ അങ്ങനെ എടുത്താലും നമ്മുടെ ബോഡി ടെമ്പറേച്ചറും കൂടെ നമ്മൾ നോക്കണം. നമ്മുടെ ബോഡി അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു ടെമ്പറേച്ചറാണ്, അത് തീരെ പെട്ടെന്നൊരു ഐസ് കൊണ്ടുവന്ന് ഇട്ട് കഴിയുമ്പോഴത്തേനും ഈ ടെമ്പറേച്ചർ വേരിയേഷൻ ചൂടിന് പെട്ടെന്നൊരു തണുപ്പിലേക്ക് വരും. അപ്പൊ ഈ ചൂട് തണുപ്പ് എന്ന് പറയുന്ന പെട്ടെന്ന് വേരിയേഷൻസ് വരുമ്പോൾ ശരീരത്തിന് അത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടാകും. ഇതാണ് ഈ കാലാവസ്ഥ പുറത്ത് മാറുന്നതനുസരിച്ച് നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങും. അല്ലാതെ ചൂടുള്ള സമയത്ത് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് വേർത്ത് കുളിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പോയിട്ട് ഷവർ എടുത്തു കഴിഞ്ഞാൽ, കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ജലദോഷവും പനിയും പ്രശ്നങ്ങളൊക്കെ തുടങ്ങും. അതേപോലെ തന്നെ വല്ലാതെ ശരീരം തണുത്ത് വന്നു കഴിഞ്ഞാൽ ശരീരം ചൂടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പനി പ്രശ്നങ്ങളൊക്കെ തുടങ്ങും. അതേപോലെ തന്നെ ഇന്റർണൽ കണ്ടീഷനിൽ നമ്മൾ എക്സ്ട്രീം ആയിട്ടുള്ള വല്ലാത്ത ചൂട് വല്ലാത്ത തണുപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള വെള്ളം ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് അതേപോലെ തന്നെ ഒറ്റയടിക്ക് ഇങ്ങനെ കുപ്പി കണക്കിന് വെള്ളം കുടിക്കുന്നത്, അതായത് ഒരു കുപ്പി എടുത്താൽ ഇങ്ങനെ കുടിച്ച് പോകൊണ്ടിരിക്കുന്നത്, അതും നല്ലൊരു ഓപ്ഷൻ അല്ല. നമ്മൾ
സിപ്പ് ബൈ സിപ്പായിട്ട് കുടിക്കുന്നതാണ്. അതായത് ഡബിൾ ടൈം എടുത്തിട്ട് ബോഡി ടെമ്പറേച്ചറുമായിട്ട് സൂട്ട് ചെയ്ത് അതേപോലെ തന്നെ സലൈവായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഉള്ളിലേക്ക് കയറുന്ന സമയങ്ങളിലാണ് കാര്യം. പിന്നെ ഈ ഫുഡ് കഴിക്കുന്നതിന് കൂടെ വെള്ളം കുടിക്കുന്ന ഒരു രീതി, അതായത് സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചാൽ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, അതായത് മിക്സിക്കകത്ത് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യുന്ന പോലെ ആണ് വിചാരം. അതല്ല, നമ്മൾ ഈ പറയുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഇറക്കണമെന്ന് തോന്നുന്ന സമയങ്ങളിൽ മാത്രമേ കുറച്ച് വെള്ളം കുടിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഗ്ലാസ് ഗ്ലാസ് കണക്കിന് ഭക്ഷണത്തിൻ്റെ കൂടെയോ ഭക്ഷണത്തിന് ശേഷമോ ഉടനെ കുടിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം ഡൈജഷൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് വല്ലാത്ത രീതിയിൽ അത് ബാധിക്കും. ഒന്ന്, ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് കുടിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിന് അരമണിക്കൂർ ശേഷം കുടിക്കുക. ഇനി ഭക്ഷണത്തിൻ്റെ കൂടെ കുടിക്കാം, പക്ഷേ അത് ഒന്നോ രണ്ടോ സിപ്പ് ആയിട്ട് കുടിക്കുന്നതായിരിക്കും നല്ലത്. ഒരു കാ ഗ്ലാസ് രീതിയിൽ കുടിക്കുന്നതായിരിക്കും നല്ലത്, കുടിച്ചേ പറ്റൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വേദന അനുഭവപ്പെട്ടു, അപ്പം മുട്ടുവേദനയുണ്ട്, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ബക്കറ്റ്, ഒരു ബക്കറ്റിൽ ചൂടുവെള്ളം, ഒരു ബക്കറ്റിൽ തണുത്ത വെള്ളം. ഒരു ബക്കറ്റിൽ ചൂടുവെള്ളം ഒരു തോർത്തിൽ മുക്കി പിഴിഞ്ഞ് ചൂട് പിടിക്കുക. അതേപോലെ തന്നെ നമ്മൾ തണുത്ത വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് തോർത്തെടുത്തിട്ട് പിന്നെ ഇത് ഒരു മിനിറ്റ്, ഇത് ഒരു മിനിറ്റ്, അപ്പം അഞ്ച് പ്രാവശ്യം തന്നെ മാറ്റി മാറ്റി വെക്കുമ്പോൾ തന്നെ ഇത് ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രസ് എന്നാണ് പറയുന്നത്. ഈ വെള്ളം കൊണ്ട് തന്നെ നമ്മുടെ വേദന ദീർഘകെട്ട പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് കുറയും. അതേപോലെ കാലിൻ്റെ ഉപ്പൂറ്റി വേദനകൾ, പാദത്തിൻ്റെ വേദനകൾ എന്ന് പറയുന്നത് തന്നെ, രണ്ട് കാലും ചൂടുവെള്ളത്തിൽ ഒരു മിനിറ്റ് മുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ പൊള്ളരുത്, അത്യാവശ്യം ചൂട് വേണമെന്നേ ഉള്ളൂ. കാലും കൊണ്ട് ചൂട് നോക്കരുത്, കൈയും കൊണ്ട് തന്നെ ചൂട് നോക്കാവുള്ളൂ. കാരണം കാലിൻ്റെ സെൻസേഷൻ, കൈയുടെ സെൻസേഷനൊക്കെ വേറെ വേറെയാണ്. ഇപ്പോൾ ന്യൂറോപ്പതി ഉള്ള ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാടി സംബന്ധമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകത്ത് പോലുമില്ല. ഒരു മിനിറ്റ് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക, തേങ്ങേൻ്റെ എടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കുക. അങ്ങനെ അഞ്ച് തവണ മാറ്റി മാറ്റി വെക്കുമ്പോൾ തന്നെ ഈ സർക്കുലേഷൻ, അത് ചൂട് വെക്കുമ്പം ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ആവും, തണുപ്പ് വരുമ്പോഴത്തേനും കോൺട്രാക്ട് ആവും. അപ്പം ഡയലേഷനും കോൺട്രാക്ഷനും വരുന്ന സമയത്ത് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് കിട്ടും. ഈ ഒരു രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്സ് ഒക്കെ നടക്കുന്നത്. അതേപോലെ കിഡ്നി സ്റ്റോൺ കണ്ടീഷന്, യൂറിനറി ഇൻഫെക്ഷന്, സെക്ഷൽ പ്രോബ്ലംസ്, അതേപോലെ സ്പേം പ്രൊഡക്ഷൻ്റെ കുറവ്, പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം, ഇതിനെല്ലാം കോൾഡ് ഹിപ്പ് ബാത്ത് എന്ന് വെച്ചാൽ ഒരു ടബ് പോലെ ഇതിനകത്ത് നമ്മൾ ഇരിക്കുക, കാല് പുറത്തും നമ്മൾ ഈ പറയുന്ന പുക്കളിൻ്റെ ഭാഗം തൊട്ട് തൊടയുടെ ഭാഗം വരെ വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മെത്തേഡ് വളരെ നല്ലതാണ്. സിറ്റ്സ് ബാത്ത് എന്ന് പറയും, ലൈംഗിക അവയവങ്ങൾ മാത്രമായിട്ട് അവിടെ ഇരിക്കുന്ന ഇത്, അതായത് സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് സിഡ്സ് ബാത്ത് എന്ന് പറയും. ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ വെള്ളത്തിൽ തന്നെ നമുക്ക് എന്തോരം കാര്യങ്ങളുണ്ടെന്നറിയോ. ഇത്രയും കാര്യങ്ങളൊന്നും ആരും നോക്കിയിട്ടല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാലും ഇനി ഈ വീഡിയോ കാണുന്നതിന് ശേഷം ഇത് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു രീതിയും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക. നമ്മുടെ നോർമൽ ഇതിനകത്ത് നല്ല മാറ്റം ഉണ്ടോ നോക്കുവാണെങ്കിൽ, നമുക്ക് മാറ്റം തോന്നുവാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് പറയുക, അതെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും, ഞാൻ ചെയ്തിട്ട് നല്ല മാറ്റം ഉണ്ട്. ഇതിന് വലിയ ചിലവൊന്നും ഇല്ലല്ലോ, നമുക്ക് ചെയ്ത് നോക്കാനുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ അടുത്തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.